യൂട്യൂബിൽ വൈറലായ ഒരു ഫേസ് പാക്കാണിത്. ഒരു ഡോക്ടർ പറഞ്ഞ ഒരു ഫേസ് പാക്കാണ് യൂട്യൂബിൽ നല്ല വൈറലായിട്ടുണ്ട്. അത് ഞാനും ഉണ്ടാക്കി നോക്കി, നല്ല ഇതുണ്ട്. ഇവിടെ നിന്ന് കുറച്ച് ഭാഗം എടുത്ത് ഞാൻ മുഖത്ത് തേച്ചതാണ്. എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കാൻ ഞാൻ പറയുകയാണ്. നല്ലതാണ്. നമ്മൾ ബ്യൂട്ടി പാർലറിൽ കൊണ്ടുപോയി പൈസ കൊടുക്കാതിരിക്കേണ്ട ആവശ്യമില്ലല്ലോ. നമ്മൾ വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം ഉപയോഗിച്ച് നല്ലൊരു ഫേസ് പാക്ക്, ആർക്കും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. നമ്മൾ പരീക്ഷിച്ച് നോക്കണ്ട. എന്നുവെച്ചാൽ ചൊറിച്ചിലോ അങ്ങനെ ഒന്നും വരുന്ന സാധനങ്ങളല്ല ഇതിനകത്ത് ഉപയോഗിച്ചേക്കുന്നത്. രണ്ട് കൂട്ടം മാത്രം മതി. ഇത്തിരി സമയമെടുക്കുമെന്ന് മാത്രമേ ഉള്ളൂ. എല്ലാവരും ഇങ്ങനെ ഉണ്ടാക്കി തേച്ച് നല്ല സുന്ദരികളും സുന്ദരന്മാരും. ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും എല്ലാം തേക്കാം. പെണ്ണുങ്ങൾക്ക് മാത്രമല്ല സുന്ദരികളാവാന്നേ, ആണുങ്ങൾക്കും സുന്ദരന്മാരാവും. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇനി ഇതെങ്ങനെ ഉണ്ടാക്കണമെന്ന് കാണിച്ചു തരാം. യൂട്യൂബിൽ വൈറലായ ഒരു ഫേസ് പാക്ക്, ഒരു ഡോക്ടർ പറഞ്ഞു കൊടുത്ത ഫേസ് പാക്കാണ്. അത് ഞാനിന്ന് ഉണ്ടാക്കുവാണ്. എങ്ങനെയാണ് ഉണ്ടാക്കണേന്ന് കാണിച്ചു തരാം. ഇതിന് ഒരു ഗ്ലാസ് പാല്, നമുക്ക് ഇഷ്ടമുള്ള അത്രയും പാലെടുക്കാം. പാല് അവനവൻ്റെ മുഖത്തിന് ആവശ്യത്തിന്, മുഖത്തോ കയ്യാലും കയ്യാലൊക്കെ കഴുത്തലൊക്കെ തേക്കാനും എല്ലാം അതിന് കൂടിയുള്ള ഒരുപാട് വേണ്ട. നല്ല ഞാൻ ഒരു ഗ്ലാസ് പാലിപ്പം എടുത്തിട്ടുണ്ട്. ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ട ഒരു കൂട്ടമാണ് ശർക്കര. പൊട്ടിച്ച് അതിൻ്റെ കൂടെ ഇട്ടേക്കുവാണെങ്കിൽ വേഗം അലുത്തോളൂ, അല്ലെങ്കിൽ പാല് തിളച്ച് പറ്റാനുള്ളതല്ല, അന്നേരം പറ്റിക്കോളൂ. എന്നാലും ഞാനിതിങ്ങനെ പൊട്ടിച്ചിടാം. ഡോക്ടർ പറഞ്ഞ് ഉണ്ടാക്കി മുഖത്ത് തേച്ച് വൈറലായത് കൊണ്ടാട്ടോ, എല്ലാവർക്കും നല്ല അനുഭവം ഉണ്ടായത് കൊണ്ടാണ് ഞാനും ഉണ്ടാക്കുന്നത് കേട്ടോ. ഞാനത് പൊട്ടിച്ചിട്ട് ഇതിനകത്ത് കിടന്ന് അത് അലുത്ത് പാലുമായിട്ട് ചേർന്ന് ഒരു പരുവായി വരണം. കുറച്ച് സമയം കൂടുതലെടുക്കും കേട്ടോ. ഈ പാല് പറ്റണ്ടേ, പാല് പറ്റേണ്ട സമയം കൂടുതലുണ്ട്. അത് അത്രയോ സമയം എടുക്കും. ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കണം. എന്ന് വെച്ചാൽ ചിലപ്പോൾ അടിയിൽ പിടിക്കും ഇളക്കി കൊടുത്തോണ്ടിരുന്നില്ലെങ്കിൽ. പാലായതുകൊണ്ട് തിളച്ച് ചാടാനുള്ള ചാൻസ് ഉണ്ട്. തീ കൂട്ടി വെച്ചാൽ തീ കുറച്ച് വയ്ക്കണം. ഇളക്കി വെക്കൊണ്ടിരിക്കണം. കുറേ കാര്യങ്ങളുണ്ട്. നമ്മൾ ഉണ്ടാക്കുമ്പോൾ അതിനോടൊരു ആത്മാർത്ഥത കാണിച്ച് വേണം ചെയ്യാം. ഇപ്പോൾ കുറുകുറാന്നായി. ഇനി അത് പാല് തിളച്ച് പറ്റണം. പൊങ്ങി വന്നേരത്തേന് തീ കുറച്ച് വെക്കണം. പിന്നെ ഇളക്കിക്കൊണ്ടിരിക്കണം. ശർക്കരയൊക്കെ അലുത്തിട്ടുണ്ട്. കുറച്ച് പറ്റി. ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ അടി പിടിക്കും. തീ കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ തിളച്ച് ചാടും. തീ കുറച്ച് വെച്ച് ഇളക്കിയാൽ മതി, അന്നേരം പാകമായിട്ട് വന്നുള്ളൂ. ഇത് രണ്ടും കൂടി യോജിച്ച് വേണം നല്ല മയമുള്ള ഒരു പാക്കായിട്ട് ഉണ്ടാവാൻ. ഏകദേശം കുറച്ചും കൂടെ പറ്റിയിട്ടുണ്ട്. പേടിക്കാനൊന്നുമില്ലല്ലോ, ഇത് പാലല്ലേ. പാല് ശർക്കരയായിട്ട് നമുക്ക് മുഖത്ത് തേക്കണേന് പേടിക്കൊന്നും വേണ്ട. അതുപോലെ നല്ല പാക്കാണ്. തേച്ച് നമുക്ക് വെളുപ്പിച്ചെടുക്കണം. കുറച്ചും കൂടെ കുറുക്കണം. തീ കുറച്ച് വെച്ചിട്ട് അടി പിടിക്കില്ലാത്ത പാത്രമാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്താൽ മതി കേട്ടോ. സ്റ്റീൽ പാത്രം കുറച്ച് നേരം, ഇതിന് ഈ നെയ്യുടെ അംശം ഉള്ളതുകൊണ്ട് കുറച്ച് സമയം കൂടെ കഴിഞ്ഞിട്ടേ അടി പിടിക്കുള്ളൂ. അത് നോക്കി നമ്മൾ ചെയ്താൽ മതി. പാലിന് നെയ്യുടെ അംശം വരുമല്ലോ പാലായതുകൊണ്ട്.
കുറച്ചും കൂടി അങ്ങ് കുറുകണം. ഇനി നമുക്ക് തീ കടത്തി വെക്കാം. ഇത് ചൂടാറി കഴിയുമ്പോൾ എടുത്ത് നമുക്ക് മുളകും തയ്യലൊക്കെ തേക്കാം കേട്ടോ. ഉണ്ടാക്കുമ്പോൾ ചിലപ്പോൾ നല്ല മണം വരും, എന്നാലും മണം വരുന്നൊന്നും പറയാതെ ഇരുന്നാൽ മതി. ആയിട്ടുണ്ട്. ഇനി തീ കടത്തി വെക്കാം. എന്നിട്ട് ചൂടാറി കഴിയുമ്പോൾ നമുക്ക് തയ്ക്കാം. ഒരു ഗ്ലാസ് പാലും കുറച്ച് ശർക്കരയും ഇട്ട് ഉണ്ടാക്കിയപ്പോൾ ഇത് ഇത്രയും കിട്ടി. ഇത് ഒരു കുറേ ദിവസം, ഒരു ദിവസമൊന്നും അല്ല, മൂന്നാല് ദിവസം തേക്കാനുള്ളതുകൊണ്ട് നമുക്ക് കയ്യിലും മുഖത്തൊക്കെ തേക്കാം. ഞാനിവിടെ ഒരു പേപ്പർ ഇട്ടിട്ടുണ്ട്, എന്നു വെച്ചാൽ കയ്യിൽ തേക്കുമ്പോൾ ഇതിലൊന്നും ചാടാതിരിക്കാനായിട്ട്. മുഖത്ത് തേക്കുന്ന ചെറിയ ചൂടുണ്ട്, സാരമില്ല, നമുക്ക് പരീക്ഷിച്ച് നോക്കണമല്ലോ. എല്ലാവരും പറയണത് നേരാണെന്നറിയണ്ടേ. കൈയൊക്കെ ഒരു സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇച്ചിരി വ്യത്യാസം പോലെ വന്നിട്ടില്ലേ. നമുക്ക് രണ്ട് മൂന്ന് ദിവസം അടുപ്പിച്ച് തയ്ച്ച് നോക്കാം, എന്നിട്ട് ഞാൻ കൂടുതലും ഇനി പറയാം. സോഫ്റ്റ് ആയിട്ടുണ്ട് ഇവിടെയൊക്കെ, കൈക്ക് ഇവിടെയൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഞാൻ മുഖത്തും തേച്ചായിരുന്നു, മുഖത്തത്തെ കഴുകി കളഞ്ഞിട്ടില്ല, കയ്യാലെയും കഴുകി കളഞ്ഞിട്ട് നിങ്ങളെ കാണിച്ച്. സോഫ്റ്റ് ആയിട്ടുണ്ട് കൈയുടെ ഇവിടെയൊക്കെ. ഇപ്പുറത്തെ കൈയും ഈ കൈയും വെച്ച് നോക്കുമ്പോൾ നമുക്ക് അറിയാമല്ലോ ഞാൻ ഒരു കൈയല്ല തേച്ചിട്ടത്. എല്ലാവരും ഇനി ഇതൊന്ന് പരീക്ഷിച്ച് നോക്കണം കേട്ടോ. ഡോക്ടർമാർ പറഞ്ഞത് വെറുതെ അല്ലാന്ന് മനസ്സിലായില്ലേ. രണ്ട് കൂട്ടം കാര്യങ്ങൾ മതി, നമ്മുടെ മുഖവും കൈയും കാണുന്ന ചുരിദാർ ഇട്ടാൽ ബാക്കി മുട്ടിൻ്റെ താഴേക്കൊക്കെ തേച്ച് എല്ലാവരും നല്ല സുന്ദരികളായിട്ടിരിക്കണം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ഒന്ന് ബെല്ലൈക്കൺ ഞെക്കണം, പിന്നെ ഒരു ലൈക്കും ഒരു ഷെയറും. ഞാൻ പറയുന്ന വാക്കുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല, എനിക്ക് ഇങ്ങനെയൊക്കെ അറിയത്തുള്ളൂ, അതുകൊണ്ടാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അതും പറയണം, ഇഷ്ടപ്പെട്ടാലും അത് പറയണം കേട്ടോ. ഉപയോഗിച്ചിട്ട് നോക്കിയിട്ട് വേണം കമൻ്റ് ഇടാൻ, എന്നാലേ നമുക്ക് അറിയത്തുള്ളൂ അത് ശരിയാണോ പറഞ്ഞതെന്ന് മനസ്സിലാവൂ. താങ്ക് യു.